ഫേമിന്റെ കുപ്പിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇപ്പൊ നമുക്ക് ഈ പറഞ്ഞ എക്സാമ്പിൾ നമുക്കിപ്പോ ഫേമിന്റെ കുപ്പിൽ 100,000 രൂപയാണ് കിട്ടിയത്. ദെൻ ഇതിൽ നിന്ന് ഇനി നമുക്ക് പുതിയ പാർട്ണറുടെ പിന്നെ കുപ്പിലെ ഷെയർ എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കാം. പുതിയ പാർട്ണറുടെ ഷെയർ എത്രയാണ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മള് ആദ്യം നമ്മൾ ഫേമിന്റെ കുപ്പിൽ എടുത്തിട്ടുണ്ട്. ഫേംസ് കുപ്പിൽ ഈക്വൽ ടു നമ്മൾ കണ്ടുപിടിച്ചു 1 lakh ആണെന്ന് കണ്ടുപിടിച്ചു. ഫേംസ് കുപ്പിൽ ഈക്വൽ ടു 1 lakh. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഫേമിന്റെ കുപ്പിൽ നമ്മൾ എഴുതി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുതിയ പാർട്ണറുടെ നേരിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പുതിയ പാർട്ണറുടെ കുപ്പിലെ ഷെയർ കണ്ടെത്താം. നമ്മൾ ഒരു പുതിയ പാർട്ണറെ ബിസിനസിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അയാൾക്ക് കൊടുക്കുന്ന ഷെയർ എത്രയാണെന്ന് നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ 1/10 അല്ലെങ്കിൽ 1/8 അങ്ങനെ എന്തെങ്കിലും ഷെയർ നമ്മൾ അയാളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ പറയുന്നത് പുതിയ പാർട്ണർ സി ആണ്. സി എന്ന് പറയുന്ന പുതിയ പാർട്ണർ ബിസിനസിലേക്ക് കൊണ്ടുവരുന്നത് 1/10 ഷെയർ കൊടുക്കാന്ന് പറഞ്ഞിട്ടാണ്. ഇറ്റ് മീൻസ് 10 ഒരു ഭാഗം സിക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ടാണ് ആരെ കൊണ്ടുവരുന്നത്, സി എന്ന് പറയുന്ന പുതിയ പാർട്ണറെ കൊണ്ടുവരുന്നത്. നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. സിസ് ഗുഡ് വിൽ ഈക്വൽ ടു firm's goodwill into firm's goodwill 1 lakh, 1 lakh into 1/10 equal to 10,000. But 10,000 rupees are our goodwill. It means see the പുതിയ പാർട്ണറുടെ goodwill, പുതിയ പാർട്ണറുടെ സി ബിസിനസ്സിലേക്ക് കൊണ്ടുവരേണ്ട ഗുഡ്വില്ലിന്റെ എമൗണ്ട് ആണ് എത്ര രൂപ, 10,000 ആണ് ഗുഡ്വില്ല എമൗണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇതിന്റെ ഫസ്റ്റ് മെത്തേഡ് മനസ്സിലായി എന്ന് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നമുക്ക് അറിയിക്കുക. വാട്സപ്പ് നമ്പറിലേക്ക് അറിയിക്കുക, കമന്റ് ബോക്സിൽ വാട്സപ്പ് നമ്പറും ഒക്കെ ഉണ്ട്, അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.